അലൈക്കും ുംഹമ്മ വാത്തു ഹുല്ല എല്ലാ മക്കൾക്കും സുഖാണോ ഓക്കെ മാഷാല്ല എല്ലാ മക്കളും നല്ല ഹാപ്പിയിലാണ് ഇരിക്കുന്നത് ഓക്കെ അപ്പോൾ എല്ലാവരും കിതാബ് എടുത്ത് നമുക്ക് പെട്ടെന്ന് തന്നെ പഠിക്കാൻ തുടങ്ങാം ഏഹ് എല്ലാ നല്ല ഉഷാറിലല്ലേ ഇരിക്കുന്നത് ഏഹ് ചായക്കെ കുടിച്ച് നല്ല ഉഷാറിലാണ് ഇരിക്കുന്നത് അല്ലേ പിന്നെ എങ്ങനെ വേഷം എല്ലാം ഇങ്ങനെ ഉള്ളത് നല്ല വൃത്തിക്കാണ് ഉള്ളത് ഞാൻ പഠിക്കേണ്ട അതെ വേഷത്തിനെല്ലാം ഉള്ളത് എല്ലാവരും തട്ടാക്ക ക തൊപ്പിയൊക്കെ കിട്ടിയിട്ടില്ലേ ആ എല്ലാ ദിവസം ആ രീതിയിൽ കൂടി തന്നെ വന്നിട്ട് മദ്രസയിൽ ഏത് രീതിയിൽ കൂടിയാണ് നിങ്ങൾ വരുന്നത് ആ രീതിയിൽ കൂടി തന്നെ എന്താക്കലോ സ്ഥല ക്ലാസ്സിൽ വന്നിട്ട് ഇരിക്കണം ഓക്കെ ആ രീതിയിൽ കൂടിയൊക്കെ ഇരുന്നിട്ട് നമ്മൾ അതിൽ അങ്ങനെ ചെയ്യാൻ വേണ്ടി പറയുന്നത് എന്താണ് അങ്ങനെ ചെയ്യുന്ന കുട്ടികളാണെങ്കിൽ നിങ്ങൾക്ക് പഠിക്കാൻ നല്ല ആഗ്രഹം ഉണ്ടെന്ന് എന്താക്കും ഉസ്താൻ മനസ്സിലാവും പറയുന്ന തിരിയുന്നുണ്ടോ അങ്ങനെ നല്ല പഠിക്കാൻ ആഗ്രഹമുള്ള കുട്ടികളെന്താക്കൂ ആ നല്ല തൊപ്പിയൊക്കെ ഇട്ട് തട്ടയൊക്കെ ഇട്ട് നല്ല വൃത്തിയിലായിരിക്കും വന്നിട്ട് ക്ലാസ്സിൽ ഇരിക്കൽ നിങ്ങളെല്ലാവരും അങ്ങനെ തന്നെയാണ് ഉസ്താവ് വിചാരിക്കുന്നത് ഓക്കെ ആ രീതിയിൽ കൂടി തന്നെ വന്നിട്ട് ഇരിക്കുക അങ്ങനെയാണ് നിങ്ങൾക്ക് പഠിക്കാനും നല്ല ഉന്മേഷവും ആഗ്രഹമൊക്കെ ഉണ്ടാവും ഓക്കെ എല്ലാ മക്കളല്ല കബൂലാക്കുമാറാകട്ടെ ഉസ്താബ് ആയിരുന്നൊക്കെ അനുസരിക്കും ഓക്കെ നമുക്ക് പഠിക്കാൻ തുടങ്ങാം ഏ അപ്പം കിതാബ് എടുത്തല്ലാവരും ഏ കിതാബ് നിങ്ങൾ കിതാബ് കയ്യിലുണ്ടെങ്കിൽ എടുക്കാം ഏ ചില കൂട്ടായിട്ട് കിതാബ് ഉണ്ട് ഉണ്ട് കഴിഞ്ഞ വർഷം പഠിച്ച കിതബൊക്കെ ഇല്ലേ ഉണ്ടെങ്കിൽ എടുത്തോ അല്ലെങ്കിൽ എല്ലാവരും ഇങ്ങോട്ടും ശ്രദ്ധിക്കാം ഓക്കെ അപ്പം നൂറാനി കായിത ഒന്നാമത്തെ വിഷയതായത് നമ്മളെ നൂറാനി കായിത അല്ലേ പറഞ്ഞു നൂറാനി കായിത എന്ന് പറഞ്ഞാൽ എന്താ പരിശുദ്ധ ഖുർആാൻ പാരായണ പരിശീലനത്തിൻ്റെ പ്രാരംഭ പാഠങ്ങൾക്ക് കായിത എന്ന് പറയുന്നു അല്ലേ ഓക്കെ മാഷാ അല്ല അപ്പം നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുന്ന നിയമേത ഏ നമ്മൾ ലാസ്റ്റ് പഠിച്ച നിയമേത ഇസ്തലായി മുസ്തഫിലയുടെയും അക്ഷരങ്ങൾ അല്ലേ ഇസ്തേലിൻ്റെയും മുസ്തഫിലയുടെയും അക്ഷരങ്ങളാണ് നമ്മൾ ലാസ്റ്റ് പഠിച്ചത് അല്ലേ ഓർമ്മയുണ്ട് ഇസ്തയിലിൻ്റെ എത്ര അക്ഷരങ്ങളുണ്ട് ഏഴ് അക്ഷരങ്ങൾ മുസ്തഫിലൊക്കെ ഒരു അക്ഷരം ഉണ്ട് ഇരുപത്തിരണ്ട് അക്ഷരങ്ങൾ അല്ലെ അമിന അപ്പൊ നമ്മൾ അതിന് മുമ്പ് ഒരു നിയമം പഠിച്ചിട്ടുണ്ടായിരുന്നത് ഊന്ന അല്ലേ ഊന്ന ഊന്നക്ക് മുമ്പ് പഠിച്ച ഏതാണ് ഷെദ് ഇതെല്ലാം ഓർമ്മ വേണേ എന്ന് പറഞ്ഞാൽ എന്താ ഓർമ്മ ഉണ്ടല്ലോ ഏഹ് ഷെദ്ദിന്റെ നിയമങ്ങൾ വന്നാൽ ഒരു അക്ഷരം അല്ലെ എന്ന് പറഞ്ഞാൽ എന്താണ് ഹർക്കത്തുള്ള ഒരു അക്ഷരം ഉണ്ടാവും അതേപോലെ അല്ല സുഖൂണുള്ള ആദ്യം സുക്കൂണുള്ള ഒരു അക്ഷരം ഉണ്ടാകും പിന്നെ ഒരു ഹർക്കത്തുള്ള അക്ഷരം ഉണ്ടാവും അതേപോലെ ഷെദ്വഴുന്ന അക്ഷരങ്ങൾക്ക് മുഷദ്തെന്ന് പറയും അല്ലേ ശെദ്ധീഴുന്ന അക്ഷരങ്ങൾ രണ്ടരങ്ങൾ ഉച്ചരിക്കപ്പെടുന്നത് പോലെയാണ് പിന്നെ ശദ്ധ വരുന്ന അക്ഷരങ്ങളെ കട്ടിയോടെ ഉച്ചരിക്കണം അല്ലെ ഈ നാല് കാര്യങ്ങൾ ഓർമ്മയുണ്ടല്ലോ ആ പിന്നെ ഉന്ന എന്ന് പറഞ്ഞാൽ എന്താ ഉന്ന ഏതാക്ഷരത്തിനെ വരുത്ത് ഏതാക്ഷരത്തിനെ വരുത്ത് മറിയമേ നൂനും മീമും അല്ലേ നൂനിനും മീമിനും ഷെദ്ധു വന്നു കഴിഞ്ഞാൽ ആ നിയമത്തിൻ്റെ പേരാണെന്ത് ഉന്ന അല്ലേ ഓക്കെ മാഷാ അള്ളാ അപ്പോൾ ഉന്നയുടെ നിയമങ്ങൾ നമ്മൾ പഠിച്ചു അല്ലേ ഉന്ന എന്ന് പറഞ്ഞതാണ് ശബ്ദത്തെ മൂക്കിലേക്ക് എത്തിച്ചിട്ട് എന്താക്കാം മണിച്ച് ഉച്ചരിക്കുക അല്ലേ ഉന്നയുടെ ശബ്ദം കുറച്ച് തരിച്ച് ശബ്ദത്തിൽ എന്താക്കാം ഉച്ചരിക്കുക ഓക്കെ മൂക്കിലേക്ക് ശബ്ദത്തെ എത്തിക്കുന്നതിനാണ് ഉന്ന എന്ന് പറയുന്നത് അപ്പോൾ എത്ര അളവില ഒരലിഫ് അല്ലേ ഒരലിഫിൻ്റെ അളവിലാണ് മണിക്കേണ്ടത് ഉന്ന ചെയ്യേണ്ടതല്ലേ ഓക്കെ മാർഷ് പുന്നയുടെ നിയമങ്ങൾ നമ്മൾ പഠിച്ച അതിന് ശേഷം പഠിച്ചതാണേത് ഇസ്തേലായൻ്റെയും മുസ്തഫിലയുടെയും അക്ഷരങ്ങൾ ഘനപ്പിച്ചും കട്ടിയില്ലാതെയും കട്ടി കൂട്ടിയിട്ടും ഉച്ചരിക്കേണ്ട അക്ഷരങ്ങൾ അല്ലേ അപ്പം കട്ടി കൂട്ടിയിട്ട് ഉച്ചരിക്കേണ്ട അക്ഷരങ്ങൾക്കാണ് എന്ത് പറയുന്നത് മുസ്തഫ് ഇസ്തേലായൻ്റെ അക്ഷരങ്ങളെന്ന് പറയുന്നത് അല്ലേ അപ്പം നോക്ക് പാഠം നോക്ക് എല്ലാവരും പാഠം നോക്ക് എത്രാമത്തെ പേജിലുള്ളേര് പേജൊന്നും കാണുന്നില്ല ആ ഇരുപത്തി ഇരുപത്താറാമത്തെ പേജ് നിങ്ങൾ കിതാബിൽ ഇരുപത്താറാന്ന് അറിയില്ല പുതിയ കിതാബിൽ ഇരുപത്താറാണ് അപ്പം നോക്ക് എല്ലാവരും ഇങ്ങോട്ട് ശ്രദ്ധിച്ചാൽ കിതാബ് ആൾക്കാർ ഇങ്ങോട്ട് ഉസ്താനം ശ്രദ്ധിക്കുക പുസ്തകം വായിച്ചു തരാം ഭാഗം പതിനൊന്ന് പാഠം ഒന്ന് ഘനപ്പിച്ചും നേർപ്പിച്ചും ഉച്ചരിക്കേണ്ട അക്ഷരങ്ങൾ ഇസ്തേലായി അക്ഷരങ്ങൾ അല്ലെ ഇസ്തിലായി അക്ഷരങ്ങൾ നോക്കേ ഇസ്തിലായി അക്ഷരങ്ങൾ എത്രയാകുന്നു ഏഴാകുന്നു അവ എപ്പോഴും ഘനപ്പിച്ച് ഉച്ചരിക്കണം ഏതെല്ലാം അക്ഷരം ഏതല്ല പറയും വാദ് അല്ലെ എന്നീ അക്ഷരങ്ങളാണ് അവ ഇവ കൂട്ടിച്ചേർത്ത് എന്ത് വായിക്കും ഇവ കൂട്ടിച്ചേർത്തിട്ട് എന്താ വായിക്കല്ലേ പക്ഷെ പറഞ്ഞാൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു നാഫിയ കുറമുണ്ടോ എന്താ ഹുസ് അല്ലേ ഹുസ് എന്ന് പറയപ്പെടുന്നു അല്ലെ അപ്പൊ ഈ ആറ് അക്ഷരങ്ങൾ എത്ര അക്ഷര ഏ അക്ഷരങ്ങൾ അല്ലെ അല്ലെ ഈ എ അക്ഷരങ്ങൾ എന്താക്ക ഓർമ്മിച്ച് വെക്ക ഇതെല്ലാം ഒരുമിച്ച് ഇത് ഈ ഇസ്തീലൈൻ്റെ അക്ഷരങ്ങൾ ചോദിച്ചുകഴിഞ്ഞാൽ എന്താ പറയണ്ടേന്ന് അറിയാം ഹുസ്തിലായി അക്ഷരങ്ങൾ ഏതാണെന്ന് എന്താ പെട്ടെന്ന് ഒരാൾ ചോദിച്ചാൽ എന്താ പറഞ്ഞു നോക്കണ്ടേ ഹുസ്സഹത്തിൻ കല് മനസ്സിലായില്ലേ ഇങ്ങനെ പറഞ്ഞു കൊടുക്കണ്ടേ കുതുബ് ജദ്ദീൻ്റെ അക്ഷരം ഏതാന്ന് വെച്ച് എന്താ പറയണ്ട പറഞ്ഞുകൊടുക്കണ്ടേ കുതുബ് ജദ്ദീൻ അല്ലേ ഷെ കൽക്കല അല്ലേ കൽക്കലയുടെ അക്ഷരങ്ങൾ ഏതാണെന്ന് വെച്ച് എന്താ പറഞ്ഞു കൊടുക്കേണ്ടത് കുത്തുബ് ജദീൻ എന്ന് പറഞ്ഞു കൊടുക്കണം ഇസ്തീലായൻ്റെ ഏതാന്ന് വെച്ച് കഴിഞ്ഞാൽ ഹുസ്സഹത്തിൻ കല് എന്ന് പറഞ്ഞുകൊടുക്കണം അപ്പൊ അതിന് ഓരോന്ന് പറയാൻ പറഞ്ഞാൽ എന്താക്കാം ഓരോന്നായിട്ട് പറഞ്ഞു കൊടുക്കാം അപ്പം രണ്ട് രീതിയിൽ കൂടി എന്താക്കണം പഠിക്കണം അപ്പോൾ ഓക്കെ ആയല്ലോ ഹുസ്വ ലഹത്തിൻ ഓക്കെ ആയി അടുത്ത വായിക്കാണ് ഇസ്തീലായൻ്റെ അക്ഷരങ്ങൾ കഴിച്ചുള്ള ഇരുപത്തിരണ്ട് അക്ഷരങ്ങൾ കട്ടിയില്ലാതെ ഉച്ചരിക്കണം ഇപ്പം കട്ടി കൂട്ടി ഉച്ചരിക്കേണ്ട അക്ഷരങ്ങൾ ഏഴെണ്ണം അതിന് എന്ത് പറയും ഇസ്തീലായൻ്റെ അക്ഷരങ്ങൾ എന്ന് പറയുന്നു ഇതെല്ലാം പറയുന്ന ഉസ്താൻ്റെ കൂട്ടത്തിൽ തന്നെ പറഞ്ഞു പഠിച്ചു ഓക്കെ ഞാൻ അതിന് മറന്നു പോകണ്ട പിന്നെ ഇസ്തീലായൻ്റെ അക്ഷരങ്ങൾ ഒഴികെയുള്ളു അല്ലേ ഇസ്തീലായൻ്റെ എ അക്ഷരങ്ങൾ കഴിച്ചുള്ള ബാക്കി ഇരുപത്തിരണ്ട് അക്ഷരങ്ങൾ കട്ടിയില്ലാതെ ഉച്ചരിക്കണം അല്ലെ ഈ അക്ഷരങ്ങൾക്ക് ഈ അക്ഷരങ്ങൾക്ക് എന്ത് പറയും എതുവാ എന്താ പറയൽ ഈ അക്ഷരങ്ങൾക്ക് മുസ്തഫില എന്ന് പറയുന്നു ആ പിന്നെ പുതിയ പാഠത്തിലാന്ന് അലിഫ് റാ അള്ളാഹു എന്ന പദത്തിലെ ലാമ് എന്നിവ ചിലപ്പോൾ ഘനപ്പിച്ചും മറ്റ് ചില സന്ദർഭങ്ങളിൽ കട്ടിയില്ലാതെയും ഉച്ചരിക്കപ്പെടുന്നതാണ് അല്ലേ അല്ലേത പറഞ്ഞിട്ടുണ്ടായാലും അതിൻ്റെ പാട താല് വരും അല്ലേ അലിഫിൻ്റെ പാടങ്ങൾ താല് വരുന്നുണ്ട് അലിഫിൻ്റെ റാവിൻ്റെ ഒക്കെ പാടം താല് വരുന്നുണ്ട് അലിഫ് റാവ് അലിഫ് ചില സമയത്ത് കട്ടി കൂട്ടിയിട്ട് പറയും കട്ടിയില്ലാതെയും പറയും റാവു അതേപോലെ തന്നെയാണ് അതേപോലെ അള്ളാഹു നേത അതിലുള്ള ലാമോ ഓക്കെ അത് നമുക്ക് ഇൻഷാല് താഴെ തന്നെ വീഴുന്നുണ്ട് അപ്പോൾ ഉദാഹരണങ്ങൾ ചെയ്തോ ഏഹ് അക്ഷരം കണ്ട ഉദാഹരണം ആ വായിക്കുക എന്താ ഖലക വായിച്ചു അല്ലേ താക്ക് താഫ്സുലു പിന്നലെബ് അല്ലേ ഒക്കെ മനസ്സിലാകുന്നുണ്ടോ മമ്മത ആ അപ്പോ ഹലക്ക ക്കെ ഏസ്റ്റിയിലായാലും ഏതെല്ലാം അക്ഷരം അല്ലേ ഏതെല്ലാം അക്ഷരമുള്ള മമ്മതേ ഹാവും അല്ലേ രണ്ട് അക്ഷരങ്ങളുണ്ട് ഖാവുണ്ട് ഉണ്ട് പിന്നെ ജസ്ല യഹുല ഏത് അക്ഷരല്ലേ ലാദ് അല്ലേ ലാദ് ലാദ്ന്ന് അങ്ങനെ പറയല് നാവേട തട്ടണോ സീഡി തട്ടണോ നമ്മളെ സൈഡ് പള്ളിയിൽ പിന്നെ ഏത് അക്ഷരങ്ങളല്ലേ ഇസ്തിലാൻ്റെ ഏതെല്ലാം അക്ഷരമുണ്ട് യക്കൊത്താവൂല് ക്വാഫു താവും ഓക്കെ മാഷാ അല്ല അടുത്ത റെസിൻ യഫ്സുലു ആ ഏത് ഏതെല്ലാം അക്ഷരമുള്ളേലിൻ്റെ സ്വാദ് അല്ലേ ഓക്കെ മാഷാള്ള സ്വാദ് എന്ന സ്വാദാണ് ഇസ്തിലാൻ്റെ അക്ഷരമായിട്ടുള്ളത് അടുത്ത പറയേണ്ടതാര അമിനില്ല ലില്ല ഏതാക്ഷരമുള്ള ഇസ്തിലാൻ്റെ ആ ലോദ് ലോത് അല്ല ലാ അല്ലേ ലാണ് ലാ ലാ ആണ് ഇസ്തിലാൻ്റെ അടുത്ത മറിയം പറയും മഹരീബ് മഹരീബ് മഹരീബിലെ ഏതാ ഉള്ളേ ൻ അല്ലേ ഓക്കെ മാഷാ അല്ല അടുത്ത ഹബിബ പറു അഖ്തഫുലേതക്ഷരമുള്ള യഖ്തഫൂല് അവിടെ റെഡ് കരുതിയിട്ടുണ്ട് ചുവപ്പ് കളറിൽ വെച്ചിട്ടുണ്ട് ആ ഏതല്ല ഹാവും ാണ് ഏതിലുള്ളത് യഹ്തഫുലി ഇസ്തലിന്റെ അക്ഷരമുള്ള ഓക്കെ മാഷാല്ല അടുത്ത നമ്മൾ പഠിക്കാൻ പോകുന്നത് ഏതാണെന്ന് അറിയാം അലിഫിന്റെ നിയമങ്ങളാണ് ഏത് അലിഫിന്റെ നിയമങ്ങൾ ആ അലിഫിന്റെ നിയമങ്ങൾ നോക്കിയേ ഇഷ്ടപ്പെട്ടെന്ന് വായിച്ചു തരാം അലിഫിന്റെ നിയമങ്ങൾ പാഠം രണ്ട് പാഠം രണ്ട് അലിഫിന്റെ നിയമങ്ങൾ നമ്മളിപ്പോൾ മേലെ പറഞ്ഞിട്ടില്ലേ കട്ടി കൂട്ടിയിട്ട് കട്ടിയില്ലാതെയും ഉച്ചരിക്കപ്പെടുന്ന അക്ഷരങ്ങളില് ചില സന്ദർഭത്തിൽ എന്താ അലിഫിനെ പറഞ്ഞല്ലോ ഇപ്പൊ അലിഫ് റാ പിന്നെ അള്ളാബ് എന്ന പാത്രത്തിൽ രാജ്യം ചിലപ്പോൾ കട്ടി കൂട്ടിയിട്ട് ഇല്ലാതെല്ലാം ഉച്ചരിക്കൂ മനസ്സിലല്ലേ ഏഹ് ഇത് രണ്ടും ആക്കൂ മറ്റ് മേലെ പറഞ്ഞാൽ ഹുസ്ലോഹത്തിൻ്റെ കീഴിലെ ഇസ്ലിലാൻ്റെ അക്ഷരങ്ങൾ കട്ടിയാക്കിയിട്ട് മാത്രമേ ഉച്ചയ്ക്കുള്ളൂ മുസ്തഫിലയുടെ അക്ഷരങ്ങൾ എന്താക്കൂ കട്ടിയില്ലാതെ മാത്രമേ ഉച്ചയ്ക്കുള്ളൂ പക്ഷേ ഇതിൽ നിന്നെല്ലാം ഒഴിവാക്കിയിട്ടാണ് ഈ മൂന്ന് അക്ഷരങ്ങളെ പറഞ്ഞത് ഏതല്ലോ അലിഫും റാ പിന്നെ അള്ളാഹു നേരുന്ന ലാമു അള്ളാഹു എന്ന പദത്തിലെ ലാമ് മാത്രം ബാക്കിയുള്ള എല്ലായിടത്തും ലാമം വന്നാലൊന്നും ആവില്ല കേട്ടാ അള്ളാഹു നേരുന്നൊരു ലാമില്ലേ അതിന് എന്നേരം മാത്രമുള്ള കാര്യം പറഞ്ഞത് പിന്നെ പൊതുവായിട്ടാന്ന് എന്തുണ്ട് അലിഫും റാവും അല്ലേ അലിഫും റാവു ചില സന്ദർഭത്തിൽ കട്ടി കൂട്ടു ചില സന്ദർഭത്തിൽ കട്ടിയില്ല ഈ ഈ ഇതെന്താക്കാം മെയിനായിട്ട് പഠിച്ചു വയ്ക്കുക ഇപ്പൊ പുസ്തകം പറഞ്ഞ കാര്യങ്ങൾ അപ്പോൾ നമ്മളിപ്പോൾ അലിഫിന്റെ ഇപ്പൊ പറഞ്ഞ അലിഫിന്റെ കാര്യം പറയാൻ പോകുന്നത് അലിഫ് ഏതെല്ലാം സന്ദർഭത്തിലാണ് കട്ടി കൂട്ടിയിട്ട് പറയുന്നത് ഏതെല്ലാം സന്ദർഭത്തിലാണ് കട്ടിയില്ലാതെ പറയുന്നതാണ് പറയുന്നതാണെന്ന് നമ്മളിപ്പോ പഠിക്കാൻ പോകുന്നത് ഓക്കേ അപ്പോൾ നോക്കൂ അലിഫിന്റെ നിയമങ്ങൾ അലിഫിന് മുമ്പുള്ള അക്ഷരം കട്ടിയുള്ളതാണെങ്കിൽ അലിഫും കട്ടിയുള്ളതായിരിക്കും സിമ്പിൾ ഇത്രയേ ഉള്ളൂ എങ്ങനെ വലിയ സംഭവം നോക്കട്ടെ അപ്പോൾ ഇപ്പോൾ നമ്മൾ ഏതെല്ലാം പഠിച്ചു കട്ടിയുള്ള അക്ഷരം കട്ടിയില്ലാത്ത അക്ഷരം നമ്മൾ ഇപ്പൊ പഠിച്ചില്ലേ ഇസ്തീലായന്റെ അക്ഷരമാണേത് കട്ടിയുള്ള അക്ഷരം മുസ്തഫില്ലായുടെ അക്ഷരം ഏതാണ് മുസ്തഫിലായുടെ അക്ഷരമാണേത് കട്ടിയില്ലാത്ത അക്ഷരം അപ്പോൾ അലിഫിന് മുമ്പ് ഇസ്തലിന്റെ അക്ഷരമാണെങ്കിൽ അലിഫും എന്തായി കട്ടിയുള്ളതായി അലിഫിന് മുമ്പുള്ള അക്ഷരം മുസ്തഫില്ലയുടെ അക്ഷരമാണ് എന്തായി അലിഫ് കട്ടിയില്ലാതെ പറഞ്ഞാൽ മതി കയ്യില്ലേ ഇത്രയേ ഉള്ളൂ ഇതാണ് ഈ അലിഫിന്റെ നിയമം മനസ്സിലായാ ഇങ്ങനെ എന്താക്കി നമ്മൾ സിമ്പിൾ ആയിട്ട് കുടിച്ചാൽ മതി ഓക്കെ അപ്പോൾ സംഭവം തീരുന്നല്ലോ അലിഫിന് മുമ്പുള്ള അക്ഷരം കട്ടിയുള്ളതാണെങ്കിൽ അലിഫും കട്ടിയുള്ളതായിരിക്കും ഉദാഹരണം കാല 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 കാഫിൽപ്പെട്ടതാണ് ഇസ്തീലിന്റെ അക്ഷരം എത്തിപ്പെട്ടല്ലേ അല്ലെ കാഫുണ്ട് ഇസ്തലിന്റെ അക്ഷരമാണ് അപ്പോൾ കാല കാഫിന് ശേഷം ഇത് വന്ന് അലിഫ് വന്ന് അപ്പോൾ അലിഫ് എന്തായി ഇസ്തിലാൻ്റെ അക്ഷരമായി എപ്പോ കാഫ് മുമ്പിൽ വന്നുകൊണ്ട് വന്നതുകൊണ്ട് ഓക്കെ പിന്നെ ഏതാ ഉദാഹരണം പാല അല്ലേ പ താല അലിഫിന് മുമ്പ് ഏതാ വന്ന ഇസ്തിലാൻ്റെ അക്ഷരമായ പ വന്ന് അപ്പൊ അലിഫും എന്തായി കട്ടിയുള്ളതായി ഓക്കെ മനസ്സിലായല്ലോ അടുത്ത ഉദാഹരണം നോക്കെ അലിഫിന് മുമ്പുള്ള അക്ഷരം കട്ടിയില്ലാത്തതാണെങ്കിൽ അലിഫും എങ്ങനെ ഉച്ചരിക്കും കട്ടിയില്ലാതെ ഉച്ചരിക്കപ്പെടും ഉദാഹരണം രണ്ട് കുത്ത് ഉദാ രണ്ട് കുത്ത് ആ എന്താ വായിക്കാന് ഉദാഹരണം വായിച്ചോ പറഞ്ഞേക്ക് ശേഷം എന്തുണ്ട് അലിഫില്ലേ നീട്ടാനില്ലേ മദീന്റെ അലിഫില്ലേ ആ അപ്പൊ അലിഫിന് മുമ്പ് എന്താ വന്നത് കട്ടിയുള്ള അക്ഷരമാണോ ഇസ്റ്റില്ലാൻ്റെ അക്ഷരല്ലല്ല ആണു അല്ലെ ഉണ്ടാ ഉണ്ടാറിയാമേ ഇല്ല ആ ലേതാണ് മുസ്തഫിലയുടെ അക്ഷരമാണ് അപ്പൊ അലിഫ് എന്തായി മുസ്തഫിലയുടെ അക്ഷരമായി കട്ടിയില്ലാതെ ഉച്ചരിച്ചാൽ മതി അടുത്ത ഉദാഹരണം ഏതാ നാഫി മാല ഏത് മാല അല്ലെ എല്ലാവരും മാല ഇടലുണ്ടല്ലേ ആരത്തല്ലേ സ്വർണ്ണത്തിന്റെ മാല ഉള്ളേ ആ സ്വർണ്ണത്തിന്റെ മാല വന്നിട്ട് പുറത്തുനിന്നും പോകണ്ട കേട്ടോ ആര് കട്ടുണ്ടോ അപ്പം മാല എല്ലായിടത്തും മാല ഉണ്ട് ഇപ്പം മാലയ്ക്ക് മീമിന് ശേഷം മദിന്റെ അലിഫുണ്ട് അപ്പൊ മദിന്റെ അലിഫിന് മുമ്പിൽ അക്ഷര അല്ല ഈ അലിഫിന് മുമ്പിൽ അക്ഷര ചെയ്തത് മീമാണ് മീം ഏതിപ്പെട്ട അക്ഷരമാണ് ഹുസ്വത്തിനൊക്കെ മീമുണ്ടാ ഇല്ല മുസ്തഫിലുടെ അക്ഷരമായ അക്ഷരമാണ് മീമ് അപ്പം മീമിന് ശേഷം അലിഫ് വന്നുകൊണ്ട് എന്തോ ആ അലിഫന്തിൻ്റെ അക്ഷരമായി മുസ്തഫിലൂടെ അക്ഷരമായി കട്ടിയില്ലാതെ ഉച്ചരിക്കണം അല്ലേ അലിഫിന് മുമ്പ് കട്ടിയില്ലാത്ത അക്ഷരമായ മീമാണ് വന്നത് അലിഫ് എന്തായി കട്ടിയില്ലാതെ ഉച്ചരിക്കണം മാല ഓക്കെ അപ്പോൾ രണ്ടും മനസ്സിലായല്ലോ പലിഫിൻ്റെ നിയമം അത്രേ ഉള്ളൂ അലിഫിന് മുമ്പുള്ള അക്ഷരം കട്ടിയുള്ളതാണെങ്കിൽ അലിഫ് കട്ടിയാക്കിയിട്ട് ഉച്ചരിക്കണം അലിഫിന് മുമ്പുള്ള അക്ഷരം കട്ടിയില്ലാതെ ഉച്ചരിക്കേണ്ട അക്ഷരമാണെങ്കിൽ കട്ടിയില്ലാതെ ഉച്ചരിക്കണം ഓക്കെ കഴിഞ്ഞ് ഇത്രേ ഉദാഹരണമേ ഉള്ളൂ മനസ്സിലായി നിയമം കഴിഞ്ഞിന് അടുത്ത നമുക്ക് കുറച്ച് കട്ടിയോടെയും കട്ടിയില്ലാതെ ഉച്ചരിക്കണ കുറച്ച് ഉദാഹരണങ്ങൾ കൊടുത്തിട്ടുണ്ട് ഒരു രണ്ട് മൂന്ന് ഉദാഹരണങ്ങൾ ചെയ്യാം അപ്പോൾ ഒന്നാമത്തെ ഉദാഹരണം കട്ടിയോടെ ഉച്ചരിക്കേണ്ട അക്ഷരങ്ങൾ നമ്മളിപ്പോൾ വായിച്ചാൽ ഒന്നും കൂടി വായിക്കുന്നതെന്നുള്ളൂ അതായത് ഇസ്തിലായൻ്റെ രീതിയിൽ കൂടി ഒന്നാമത് ഉദാഹരണം താല വായിച്ച താല കാല ്ബോന അല്ലേ ഒന്നുകൂടി താല കാലാവേ ലാന പിന്നെ കട്ടിയില്ലാതെ കട്ടിയില്ലാതെ ആ മാല ല പിന്നെ നാസി നാറ അല്ലേ അല്ലേ ഇല്ല കട്ടിയില്ലാതെ തന്നെ അല്ലേ നാ മാല നാസി നാറ ഓക്കെ മാഷാളം അപ്പോൾ എന്താക്കി ഈ രണ്ട് നിയമം പഠിച്ചല്ലോ എല്ലാവർക്കും ഓർമ്മ ഉണ്ടല്ലോ ഇതെന്താക്കാ പരമാവധി നല്ല കൂടി വായിച്ച് നോക്കാം ഉസ്താദ് അയച്ചാന്ന് കിതാബിൻ്റെ പി ഡി എഫിൽ നോക്കിയിട്ട് എന്താക്കാ വായിച്ച് നോക്കാം കിതാബ് ഇല്ലാത്ത ആൾക്കാർ കിതാബ് ഉള്ള എന്താ ഉള്ള ആൾക്കാർ എന്താക്കാം ഇതാബെ നോക്കി വായിച്ച് പഠിക്കാം ഇപ്പോൾ അലിഫിന്റെ നിയമങ്ങൾ സിമ്പിൾ സിമ്പിളല്ലേ എല്ലാവർക്കും മനസ്സിലായിട്ടില്ലേ ഓക്കെ അപ്പം ഖുറാനിക് കായ കഴിഞ്ഞ അടുത്ത് ഇഫ്തു സൂഹത്തെടുത്തോ പെട്ടെന്ന് എടുക്കേ ആ പരിശുദ്ധ ഖുർആാനിലെ സൂറത്തുകളെ മനഃപ്പാഠമാക്കുന്നതിന് ഇഫ്തു സൂറത്ത് എന്ന് പറയുന്നു അല്ലേ ഓത് ഓദാ തുടങ്ങാ സൂറത്ത് ഫീൽ അഞ്ച് ആയത്ത് സൂറത്തിൽ ഫീൽ അഞ്ചായത് അല്ലേ ഓദിക്കോ കൂടി തന്നെ ഓതനെ بسم الله الرحمن الرحيم ألم تر كيف فعل ربك بأصحاب الفيل انت انت. ألم تنظر ألم تر كيف فعل ربك بأصحاب الفيل اوكي okay. ألم يجعل كيدهم في طليل وأرسل عليهم طيرا أبابيل ترميهم بحجارة ترميهم ب ترميهم بحجارة من سجيل فجعلهم كعصف مأ ജാലഹും കാശ്ഫിൻ കാശ്ഫിം കൂൽ ഓക്കെ മാഷാല്ല ഇപ്പം എല്ലാവരും ഓദീന ചിലർക്ക് ഓതാൻ കിട്ടാത്ത ആൾക്കാരുണ്ട് തോന്നുന്നുണ്ട് അപ്പം എന്താക്കാ ഇപ്പോൾ ഉസ്ത ഓദ്യ രീതിയിൽ കൂടി തന്നെയാണ് നിങ്ങൾക്ക് മനസ്സിലാകുന്നുണ്ടെങ്കിൽ ഉസ്താണ്ട് പറയാം ഇനി ഉസ്ത ഇനി നിങ്ങൾക്ക് മനസ്സിലാവുന്നില്ല പെട്ടെന്ന് ഓതാൻ കിട്ടണമെങ്കിൽ ഉസ്താനത്ത് പറയാം ഉസ്ത അത് കുറച്ചും കൂടി മെല്ലണം കുറച്ച് കുറച്ചായിട്ട് ഓതിത്തരണം എന്ന് നിങ്ങൾ പറഞ്ഞാൽ എന്താക്കോ ഇൻഷാ ഉസ്ത അടുത്ത അടുത്ത ക്ലാസ്സിൽ ആ രീതിയിൽ കൂടി ഓയിത്തരാം അപ്പം നിങ്ങൾ പറയണോ ഇപ്പോൾ ഓയിത്തന്ന പോലെ തന്നെ മതിയെങ്കിൽ എന്താക്കാം ഈ ഇതേപോലെ തന്നെ മതി ഇനി കുറച്ചും കൂടി മെല്ലെ ഓരോ ഓരോന്നാക്കിയിട്ട് ഓരോ ഉസ്താണ്ട് പറയാം പറഞ്ഞാൽ മനസ്സിലായല്ലോ ഇനി നിങ്ങൾക്ക് തിരിയാണ്ടൊന്നും ഉണ്ടാക്കരുത് ഓതാൻ നിൽക്കരുത് നിങ്ങൾക്ക് ഓതാ കിട്ടുന്നില്ല ഉസ്താണ്ട് പറയാം ഉസ്താ കുറച്ചും കൂടി മെല്ലെ ഓയിത്തരുന്നത് പറഞ്ഞാൽ മനസ്സിലായേന ഈ ക്ലാസ് കഴിഞ്ഞു കഴിഞ്ഞാട് നിങ്ങൾക്ക് എന്താക്കാം ഉസ്താണ്ട് പറയാ പറയണമെങ്കിലും പറയാം ഓക്കെ അപ്പോൾ ഒന്നും കൂടി ഓർക്കോ എല്ലാവരും ഒരുമിച്ച് ഓരോ ألم تر كيف فعل ربك بأصحاب الفيل ألم يجعل كيدهم في طليل وأرسل عليهم طيرا أبابيل ترميهم بحجارة من سجيل فجعلهم كعصف مأكول

വെള്ളം കുടിക്കുമ്പോഴുള്ള ദുവാ അല്ലെ വെള്ളം കുടിച്ചതിന് ശേഷമുള്ള അസ്ബൻ ദുവാ അലഹമുല്ലാ ഇല്ലദീ മിൽഹൻ പഠിച്ചാ പറഞ്ഞാ അലഹദില്ലാ ഉജാജൻ സഖാനൂബിനെ അള്ളാഹുവിനാണ് സർവസ്തുതികളും അവൻ തൻ്റെ കരുണയുടെ പേരിൽ ഞങ്ങളെ സ്വാദിഷ്ടമായ വെള്ളം കുടിപ്പിച്ചു ഞങ്ങളുടെ പാപങ്ങളുടെ പേരിൽ അവനതിനെ വെള്ളത്തിന് എന്താക്കിയിട്ടില്ല ഉപ്പു രസമുള്ളത് ആക്കിയിട്ടില്ല പഠിക്കണേ ആ അടുത്ത ബുധുവിനല്ലേ ബാങ്കിന് ശേഷമുള്ള ബാങ്കിന് ബാങ്ക് വിളിക്കുന്ന സമയത്തുള്ളതോ അല്ലേ ബാങ്ക് വിളിക്കുന്ന സമയത്തുള്ള സമയത്തുള്ളതുവാ എന്താ അഷദ് അല്ലാ എല്ലാവരും പറഞ്ഞ പറ

മുഹമ്മദൻ ൻസൂലു അല്ലെ പിന്നെ അഗൈൻറെല്ലേ നമുക്ക് ആ ചെറുങ്ങനെന്താന്ന് പിന്നെന്താ റസിനു പറഞ്ഞു മുഹമ്മദിൻ റസൂലൻ ഇസ്ലാമി ദീന എന്താ ആരാധനക്കാരനായ അള്ളാഹു അല്ലാതെ മറ്റാരുമില്ലെന്നും അവൻ ഏകനാണെന്നും അവന് പങ്കുകാരില്ലെന്നും മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം അള്ളാവിൻ്റെ ദാസനും ദൂതനുമാണെന്നും ഞാൻ സാക്ഷ്യം വഹിക്കുന്നു ആ പിന്നെന്താ വായിക്കേ അള്ളാവിനെ രക്ഷിതാവായും മുഹമ്മദ് സല അലൈ വസ്ലമെ നബിയായും ഇസ്ലാമിനെ ദീനായും ഞാൻ തൃപ്തിപ്പെട്ടിരിക്കുന്നു ഓക്കെ അടുത്ത അക്കായത് എന്താ അക്കായ അടുത്ത വിഷയം കഴിഞ്ഞാൽ അർത്ഥ വിഷയത്തിലേക്ക് എത്തി ഇതിങ്ങനെ പെട്ടെന്ന് പെട്ടെന്ന് പോവും ആ എന്താ നോക്കോ അക്കായെന്ന് പറഞ്ഞാൽ എല്ലാവരും പറയും മനുഷ്യൻ മനസ്സിൽ ഉറച്ചു വിശ്വസിക്കേണ്ട കാര്യങ്ങൾക്ക് അക്കായെന്ന് പറയുന്നു നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുന്നത് അല്ലേ നല്ലതുപോലെ നല്ല കലിമയല്ലേ എല്ലാമിന നല്ല കലിമയല്ലേ ഓക്കേ ഒന്നുകൂടി പറയൂ സുബാൻ അള്ളാഹി അത് കഴിഞ്ഞു നമസ്കാരം നമസ്കാരത്തിൽ നമ്മൾ എന്താ പഠിക്കുന്നത് ഇബ്രാഹിം സൊലാത്ത ഇബ്രാഹിം സൊലാത്ത് അല്ലെ അത്തയ്യാത്ത് എല്ലാവർക്കും ക്ലിയർ ഉണ്ടാ പക്ഷേക്ക് ചോദിക്കൂ അത്തയ്യാത്തിൻ്റെ എല്ലാം കാര്യോ ആ മറ്റേ നമസ്കാരം അല്ലേ നമസ്കാരം നമ്മളിപ്പോൾ പഠിക്കാൻ പോകുന്നത് നമസ്കാരത്തിൻ്റെ ചാർട്ട് ഇൻഷാ ഉസ്തം എന്തായാലും ഉണ്ടാക്കുന്നുണ്ട് ഏ ആ പുസ്തകം എങ്ങനെ ഉണ്ടാക്കണ്ടേ നിങ്ങൾ എന്താക്കാം ഉമാൻ എടുത്താൽ അല്ലെങ്കിൽ വീട്ടിൽ ആരത്തെങ്കിലും പറഞ്ഞിട്ട് എന്താക്കാം നമസ്കാരത്തിൻ്റെ ചാർട്ട് നമ്മുടെ കിതാബിൻ്റെ ബേക്കിൽ ഒരു സുബി നല്ല ടിക്കിടേണ്ട ഒരു സംഭവം ഉണ്ടായിട്ടില്ലേ അതേപോലത്തെ നോട്ടിൽ എന്താക്കുക വരച്ചിട്ട് ടിക്കഡാണല്ലേ കോള ഉണ്ടാക്കണം ഓക്കെ അതിൻ്റെ മോഡല് ഇൻഷാള്ളം അയച്ചുതരാം അല്ലെങ്കിൽ നിങ്ങൾ ആദ്യത്തെ കിതാബിൻ്റെ ബേക്കിൽ ഉള്ള പോലെ എന്താക്കുക നിങ്ങൾ വരച്ചിട്ട് വേണമെങ്കിൽ ഉസ്താക്ക് കാണിച്ചാൽ തന്നാൽ മതി ഉസ്ത അങ്ങനെ മതിയെങ്കിൽ അങ്ങനെയാണെന്ന് പറഞ്ഞോളൂ മനസ്സിലേ ആ ബേക്കറികൾ അതേപോലെ വരയ്ക്കാൻ പറ്റുന്ന എന്താക്കാ ചെറിയ ചെറിയ കള്ളിയേറ്റ് വരച്ചാൽ മതി നിമസ്കാരത്തിൻ്റെ ചാർട്ട് പെട്ടെന്ന് ഉണ്ടാക്കണോ ഓക്കെ ഇത്രയും പെട്ടെന്ന് ഉണ്ടാക്കി കഴിഞ്ഞാൽ നിങ്ങൾക്ക് നല്ല ഓക്കേ അപ്പോൾ അല്ലെങ്കിൽ വേണമെങ്കിൽ ഉസ്താദ് എന്താക്കാം മോഡൽ കാണിച്ചു തരാം മോഡൽ എന്തായാലും നിങ്ങൾക്ക് താവിൻ്റെ ബേക്കറി ഉണ്ടല്ലോ അത് എത്രയും പെട്ടെന്ന് നമസ്കാരത്തിൻ്റെ ചാർജർ ഉണ്ടാക്കാം ഏതെങ്കിലും ഒരു നോട്ടിൽ വരച്ചിട്ട് ഓക്കെ നമസ്കാരത്തിൻ്റെ കാര്യം എന്തായാലും ശ്രദ്ധിക്കണോ ഇബ്രാഹിം സലാത്ത് പറഞ്ഞോ ആ പറയും അള്ളാഹ്മല മുഹമ്മദും

ഓക്കെ അപ്പം ഇബ്രാഹിം സ്ലാത്തില്ലാതെ പറഞ്ഞു നോക്കിയിട്ടില്ല അല്ല പറഞ്ഞു നോക്കണേ എന്നാലേ കിട്ടൂലേ അടുത്തത് ഇസ്ലാമിക വിജ്ഞാനോ ഇസ്ലാമിക വിജ്ഞാനോന്ന് ആ ചോദ്യം ഒന്നാമത്തെ ചോദ്യം ന്യൂനബി അലൈഹി സ്വലാം തൻ്റെ ജനതയിൽ എത്ര വർഷം ദീൻ്റെ ധാവത്ത് നടത്തി ആ ഉത്തരം പറഞ്ഞോ ന്യൂനബി അലൈഹിസ്ലാം തൻ്റെ ജനതയിൽ എല്ലാവരും പറയും തൊള്ളായിരത്തി അമ്പത് വർഷം ദാവത്ത് നടത്തി ദീനിന്റെ ദാവത്ത് നടത്തി ആ ചോദ്യം രണ്ട് നൂനബി അലിസ്ലാമിന്റെ ജനതക്ക് എന്ത് ശിക്ഷയാണ് ലഭിച്ചത് എന്ത് ശിക്ഷ ലഭിച്ചത് ഉത്തരം നൂനബി അലി ഇസ്ലാമിന്റെ ജനതക്ക് ജലപ്രളയ ശിക്ഷയാണ് ലഭിച്ചത് എന്ത് ശിക്ഷ ജലപ്രളയ വള്ളപ്പൊക്കത്തിന്റെ ശിക്ഷയാണ് ലഭിച്ചത് ചോദ്യം മൂന്ന് ശിക്ഷയിൽ നിന്ന് രക്ഷപ്പെടാൻ നൂനബി അലിസ്ലാം എന്ത് ചെയ്തു ശിക്ഷയിൽ നിന്ന് രക്ഷപ്പെടാൻ നൂ നബി അലിസ്ലാം എന്തോ ഉത്തരം ശിക്ഷയിൽ നിന്ന് രക്ഷപ്പെടാനായി നൂ നബി അലിസ്ലാം അള്ളാവിന്റെ കൽപ്പന പ്രകാരം കപ്പൽ ഉണ്ടാക്കിയല്ലേ കപ്പൽ ഉണ്ടാക്കിയ അടുത്ത ചോദ്യം നൂ നബി അലൈഹി സ്ലാം കൂ നബി അലൈഹി സ്ലാമിൻ്റെ കപ്പൽ ഏത് പർവ്വതത്തിലാണ് നിന്നത് അല്ലേ ഏത് പർവ്വതത്തിലാണ് നിന്നത് ഉത്തരം എന്താ നൂ നബി അലൈ ഇസ്ലാമിൻ്റെ കപ്പൽ ഏത് പർവ്വതത്തിലാണ് ജ്യൂതി പർവ്വതത്തിലാണ് നിന്നത് അടുത്ത ചോദ്യം മൂസാ നബി അലൈഹി അലൈഹ്സ്സലാം ആരായിരുന്നു മൂസാ നബി അലൈഹി അലൈഹലാം ആരായിരുന്നു എന്താ ഉത്തരം മൂസാ നബി അലൈഹി സ്ലാം അള്ളാഹുവിൻ്റെ നബിയാണ് അല്ലേ മൂസാ നബി അലൈഹി അലൈസ് ആല നബിയാണ് അള്ളാവിൻ്റെ നബിയാണ് അടുത്ത ചോദ്യം മൂസാൻ നബി അലിസ്സലാം എവിടെയാണ് വളർന്നത് മൂസാൻ നബി അലൈഹി സ്വലാം എവിടെയാണ് വളർന്നത് എന്ത് ഉത്തരം എന്താ ഫിറാവിൻ്റെ കൊട്ടാരത്തിലാണ് അല്ലേ ഫിറാവിൻ്റെ കൊട്ടാരത്തിലാണ് ശത്രുവായ അല്ലേ ശത്രുവാണ് ആര് ഫിറാവിന് അല്ലേ മൂസാൻ നബിൻ്റെ ശത്രുവാണ് ഫിറാവിന് ഇപ്പോൾ ഫിറാവിൻ്റെ കൊട്ടാരത്തിലാണ് ആര് വളർന്നത് മൂസാൻ നബി അലിസ്സലാം ഓക്കെ മാഷാ അല്ല അടുത്തത് ഏതാണെന്നറിയോ അടുത്തേതാ നമുക്ക് പ്രഭാഷണം ദ്വാര ദുവാ ഉണ്ടല്ലേ ഈഷ് പുതിയ കിതാബിൽ ദുവാ കാണുന്നില്ല അപ്പോൾ ഈ പുസ്തകങ്ങൾക്ക് പറഞ്ഞാൽ തന്നിട്ടുണ്ടായിരുന്നു അത് നമുക്ക് ഇനി ശാ പഠിക്കാം പിന്നെ നമുക്ക് അർത്ഥ വിഷയം ഏതാ അറബി അല്ലേ അറബിയിൽ ഈ മാസം ഞങ്ങൾക്ക് പഠിക്കേണ്ടത് ഉറുദു ആണ് അല്ലേ ഇനിശാല് നമുക്ക് ഉറുദു ഈ മാസ ഈ വർഷം കുറേയൊന്നും പഠിക്കാനില്ല നമുക്ക് അക്ഷരങ്ങൾ കഴിഞ്ഞ വർഷം പഠിച്ച കുറേ അക്ഷരങ്ങളില്ലേ അല്ലേ ഓർമ്മ ഉണ്ടാ അലിഫ് ബേ പേ തേ അല്ലേ അതിൽ നമ്മൾ പഠിച്ചിട്ടില്ലേ അപ്പോൾ അറബിയിൽ നമ്മൾ എന്തായാലും കുറച്ച് ഇത് പഠിച്ചിനെ എന്തല്ലോ കുറച്ച് പച്ചക്കറി സാധനം അതേപോലെ തിന്നുന്ന ഫ്രൂട്ട്സ് ഇങ്ങനത്തെ എന്തെല്ലോ പഠിച്ചില്ലേ തന്നെ പുസ്തകം ഓരോ ചോദ്യങ്ങൾ ചോദിക്കുക അതിലെന്താക്കുക എല്ലാവരും ഉത്തരം പറയണം ഓക്കെ ഓരോ ആൾക്കാരത്ത് ഓരോ ചോദ്യങ്ങൾ ചോദിക്കും നിങ്ങളെന്താക്കണം ഉത്തരം പറയണം ഓരോ സാധനത്തിൻ്റെ പേര് ചോദിക്കാം ഓക്കെ ഒന്നാമത് പുസ്തകം ചോദിക്കുന്നതാണ് തേൻ തേൻ എന്ത് പറയൂ ആ അസലും അല്ലേ ഓക്കെ മാഷാൽ അസലെന്ന് പറഞ്ഞാണ് തേൻ അല്ലേ ഓക്കെ അസലെന്ന് പറഞ്ഞാൽ തേൻ പിന്നെ നമ്മൾ പഠിച്ചത് ഗോതമ്പ് അല്ലെ ഗോതമ്പിന് എന്താ പറയാന് കംഹൻ അല്ലേ കംഹ്വൻ ഗോതമ്പ് അല്ലെ കംഹൻ ഗോതമ്പ് പിന്നെ നമ്മൾ ഇപ്പുറത്ത് പഠിച്ച് കൊറേ എന്തെങ്കിലും പഠിച്ചേ ആ പറഞ്ഞോ ക്യാരറ്റ് അല്ലെ കാരറ്റ് എന്താ പറയാന് ജസറുൻ ജസറുൻ ക്യാരറ്റ് ഓക്കെ മാഷാല്ല പിന്നെ ഏതാ പഠിച്ച പിന്നെ നമ്മൾ വേറെ എന്തെങ്കിലും കുറെ പഠിച്ചിട്ടില്ലേ ആ പറഞ്ഞ ഓർമ്മ ഉണ്ടായിരിക്കല്ലേ ഓർമ്മ അല്ലേ ക്യാരറ്റ് പഠിച്ച് പിന്നെ ഉള്ളി അല്ലേ ഉള്ളി ഉള്ളിക്ക് എന്താ പറയാനേ വസലുൻ അല്ലേ വസലുൻ ഉള്ളി വസലുൻ ഉള്ളി പിന്നെ വെള്ളുള്ളിക്ക് എന്താ പറയാന് തൂമുൻ തൂമുൻ വെള്ളുള്ളി അല്ലേ ഓക്കെ മാഷാ അല്ല തൂമുൻ വെള്ളുള്ളി പിന്നെ നമ്മൾ കുറെ അറബി വാക്കുകൾ പഠിച്ചിട്ടുണ്ടായിരുന്നു അല്ലേ ഇപ്പം ഇതിപ്പോൾ ഏകദേശം എൻ്റെ ഓർമ്മ വന്നില്ലേ നമ്മളിപ്പോൾ ഏതെല്ലാം പറഞ്ഞു വെള്ളുള്ളി പറഞ്ഞ് ഉള്ളി പറഞ്ഞ് കാരറ്റ് വസലുൻ അല്ലേ ക്യാരറ്റിന് എന്താ പറയേ ജസറുൻ പിന്നെ കക്കിരി കക്കിരിക്കെന്താ പറയാന് കക്കിരിക്ക് എന്ന് െ കക്കിരി ഓർമണ്ട എല്ലാവർക്കും കിസ്സാവൻ കക്കിരി പിന്നെ ഒരു സാധനം ഉണ്ട് ഏത് വഴുതന അല്ലേണ്ട കത്തിരിക്കൊക്കെ പറയുമ്പോ വഴുതനക്കാരാ പറഞ്ഞ ഉത്തരം പറയും പെട്ടെന്ന് പറയും വഴുതന വഴുതനന്റെ പേരായിരിക്കും ഓർമ്മ നാഫി ആ എന്താണ് ആ ബാദിൻജാൻ ഓക്കെ മാഷാ ബാദിൻജാൻ ബാദിൻജാന്ന് പറഞ്ഞാണ് വഴുതന ഓക്കെ അപ്പോൾ നമ്മൾ ഏകദേശം കുറേയൊക്കെ പറഞ്ഞ് അപ്പോൾ നമ്മൾ ആദ്യം ആദ്യത്തെ പേജിൽ കുറച്ച് കാര്യങ്ങളുണ്ട് അല്ലേ ഓർമ്മ ഉണ്ടാകുമല്ലോ എനിക്ക് തരൂ ഞങ്ങൾ ഫോൺ ഫോൺ നമ്പർ അല്ലേ പിന്നെന്തല്ലേ വേറെന്താ പഠിച്ചത് എയർപോർട്ട് അല്ല ഒന്നാം ക്ലാസ്സിലല്ലേ ഏ ഫോൺ നമ്പർ പഠിച്ച് അല്ലേ പിന്നെ എത്ര പേർ അല്ലേ അല്ല പഠിച്ചിട്ടില്ലേ അപ്പോൾ ഞങ്ങൾ എങ്ങനെ പറയാനേ ഞങ്ങൾ ഞങ്ങൾന്ന് എങ്ങനെ പറയാന് നഹ്നു അല്ലെ നഹ്നു ഞങ്ങൾ അല്ലെ നഹ്നു ഞങ്ങൾ പിന്നെ എനിക്ക് തരൂ എങ്ങനെ പറയൂ എനിക്ക് ആ തരൂനി എനിക്ക് തരൂ പിന്നെ ക്ഷീണിതൻ ആ അങ്ങനെ ക്ഷീണിതൻ അങ്ങനെ പറയല്ലേ താബാനുൻ പറഞ്ഞ താബാനുൻ ക്ഷീണിതൻ പിന്നെ ഫോൺ അല്ലെ ഫോൺ എന്താ പറയാന് ഫോൺ ഓക്കെ മാഷാ പിന്നെ ഏതാ ഉള്ളത് മൊബൈൽ ഫോൺ മൊബൈൽ ഫോൺ ഉസ്തക പറഞ്ഞിട്ട് ഇങ്ങനെ ഉസ്താക്ക പറഞ്ഞുതരാൻ മറ്റേ ആരും പറഞ്ഞു തന്നിട്ടില്ല അപ്പോൾ നിങ്ങളെ സമ്മാനം എല്ലാം പോയി പ്രൈസ് പ്രൈസൊന്നും ഇല്ല നിങ്ങൾക്കാർക്കും ഉസ്ത പറഞ്ഞുതരാം മൊബൈൽ ഫോണിന് എന്താ പറയുക എന്ന് അറിയാം ജവ്വാലുൻ എന്ത് ജവ്വാലുൻ നിങ്ങൾക്കാർക്കും ഒരു താല്പര്യം ഇല്ല ഉസ്താക്ക പറഞ്ഞ് തരാനൊന്നും അപ്പോൾ എന്താക്കണ്ടേ ഉസ്താ നിങ്ങൾക്ക് സമ്മാനം തരുന്നില്ല ഓക്കെ അപ്പോൾ നിങ്ങൾ ആര് ഇത്ര രസമായിട്ട് പറഞ്ഞിട്ടില്ല ഉസ്താ അന്നേ പറഞ്ഞു പറഞ്ഞു തരാനേ അപ്പോൾ ഫോണിന് എന്താ പറയാ മൊബൈൽ ഫോണിന് ജവ്വാലുൻ എനിക്ക് ഫോൺ തരും എന്നങ്ങനെ പറയുമോ ആ എനിക്ക് എനിക്ക് തരൂന്നെങ്ങനെ പറയലേ ആത്നി അല്ലേ ആത്നി അപ്പോൾ മൊബൈൽ ഫോണിന് എന്താക്കിയാൽ മതി ആത്നിയും ജവ്വാലും കൂട്ടിയിട്ട് പറഞ്ഞാൽ മതി ആത്നി ജവ്വാലുൻ ആത്നി ജവ്വാലുൻ എനിക്ക് മൊബൈൽ ഫോൺ തരൂ അല്ലേ ഓക്കെ മാസ ഫോൺ നമ്പർ എന്ന് എങ്ങനെയാ പറയൽ ആ ഫോ ഫോൺ നമ്പറിനെങ്ങനെയാ പറയല് റക്കുമുൽ ഹാത്തിഫ് നമ്പറിന് എന്ന് പറഞ്ഞാൽ എന്താ റക്കുമുൻ എന്ന് പറഞ്ഞാൽ നമ്പർ ഹാത്തിഫ് എന്ന് പറഞ്ഞാൽ ഫോൺ അപ്പം റക്കുമുൽ ഹാത്തിഫ് ഫോൺ നമ്പർ ഓക്കെ ഇപ്പോൾ വിശാദ ഇതെല്ലാം പഠിച്ചിട്ടില്ല ഇതെല്ലാം എന്തായാലും ഒക്കെ വായിച്ച് നോക്കാം ക്ലിയർ ക്ലിയറാക്കാം പിന്നെ ബാക്കി ഇപ്പോൾ എടുത്ത പാടങ്ങൾ എല്ലാം എന്താക്കാം വായിച്ച് നോക്കാം ഇതിപ്പോൾ കഴിഞ്ഞ് കഴിഞ്ഞപാട് ക്ലാസ് കഴിഞ്ഞാട് നിങ്ങളുടെ പണി എന്താണെന്ന് പറഞ്ഞാൽ ഫുള്ള് വായിച്ച് നോക്കലാണ് വെറുതെ സമയം കളയരുത് വായിച്ച് നോക്കാതെ എഴുന്നേൽക്കരുത് പുസ്തകം പറഞ്ഞ കാര്യങ്ങളൊക്കെ ഒന്നും കൂടി വായിച്ചു നോക്കാം പുസ്തകാൻ്റെ കൂടെ തന്നെ പറഞ്ഞു നിന്ന് വിചാരിച്ചിട്ട് നിങ്ങൾക്ക് ഇനിയൊന്നും കിട്ടാമെന്ന് പോകുന്നില്ല നിങ്ങൾ സ്വന്തമായിട്ട് ഇരുന്ന് കഷ്ടപ്പെട്ട് ഇരുന്ന് പഠിച്ചു കഴിഞ്ഞാൽ മാത്രമേ നിങ്ങൾക്ക് എന്താക്കുകയുള്ളു നല്ല രീതിയിൽ കൂടി പഠിക്കാൻ സാധിക്കുകയുള്ളൂ പറഞ്ഞാൽ മനസ്സിലാകുന്നുണ്ടല്ലോ ആമിന അതുകൊണ്ട് എന്താക്കുക സമയം കളയാതെ എല്ലാവരും എന്താക്കാം ഇരുന്ന് പഠിക്കാം വായിച്ചു നോക്കാം ഏ ഓക്കെ എല്ലാവരും തയ്യാറാണോ ഏ എല്ലാ മക്കളെല്ലാം കബൂലാക്കുമാറാകട്ടെ എല്ലാ മക്കൾക്ക് നല്ല ഓർമ്മ ശക്തി ബുദ്ധിശക്തി ഒക്കെ തന്നനുഗ്രഹിക്കുമാറാകട്ടെ പിന്നെന്താക്കാം നിങ്ങൾ ഉസ്താൻ കാര്യമായിട്ട് ദ്വാ ചെയ്യാം ഓക്കെ നിസ്കാരിക്കുന്നതിന് ശേഷം ദ്വാ ചെയ്യാം ഏഹ് ദ് ദ്വാ ചെയ്യോ ആദ്യമായിട്ട് നിങ്ങൾ ദ്വാ ചെയ്യേണ്ടത് നിങ്ങളുടെ ഉമ്മാക്ക് ഏ ഉപ്പാക്ക് അല്ല ആദ്യം സ്വന്തമായിട്ട് നിങ്ങൾ നിങ്ങൾക്ക് വേണ്ടി ദ്വാ ചെയ്യാം പിന്നെ നിങ്ങളുടെ ഉമ്മാക്കും ഉപ്പാക്കും വേണ്ടിയിട്ട് ദ ചെയ്യാം പിന്നെ നിങ്ങളുടെ കുടുംബക്കാർക്ക് അയൽവാസികൾക്ക് വേണ്ടിയിട്ട് പിന്നെ ഉസ്താക്കു വേണ്ടിയിട്ട് ഉസ്താക്ക മാറുന്നു അത് ഉസ്താക്കു വേണ്ടി ദ്വാ ചെയ്യുന്നു ഓക്കെ എല്ലാവരും ചെയ്യൂലേ ഓക്കേ എല്ലാ മക്കളല്ല കബൂലാക്കുമാറാകട്ടെ അപ്പം നമുക്ക് ക്ലാസ് നിർത്തലേ ഇൻഷാല് ഇനി അടുത്ത ക്ലാസ്സിലാണ് ഓക്കെ അലൈക്കും വാർഹമുല്ലാഹി വബറകാതുഹു